ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ചിക്കൻ്റെ ലെഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ലെഗും കുറച്ച് രണ്ട് മൂന്ന് കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലെഗ് പീസ് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ലെഗ് പീസൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കത് ഉള്ളിൽ ചിലപ്പോൾ മസാല പിടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാനത് മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് പെരിഞ്ജീരം കൂടി ഇടുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ചിക്കൻ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ കുറച്ച് ക്രഞ്ചി ആയിട്ട് നമുക്ക് കടിക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച മസാലക്കൂട്ട് ഞാൻ ഇതിലേക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മറ്റു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന തൈരാണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻസ്റ്റൻ്റ് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു ഒരു സ്പൂൺ അടുത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്. ഇതിപ്പോൾ ഞാനൊരു ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഗരം മസാല പൊടിച്ചതാണ്. ഇതൊരു കാൽ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരുപാട് ഇടുന്നില്ല, അതിൻ്റെ ഒരു കുത്ത് വരും. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന്, കുറച്ച് മതി. ഓൾറെഡി മുളക് പൊടിയൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കുരുമുളക് ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഉപ്പും കൂടിയും ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് ചിക്കനിൽ നന്നായിട്ട് ഈ മസാല നന്നായി പിടിക്കണം. അതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതേപോലെ നന്നായി ഇപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ എന്താ പറയുക, വരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കുക. എന്നാലാണ് ആ വറുത്ത് വരുമ്പോൾ ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട്. ഇതേപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഏതെങ്കിലും ഭാഗത്തൊക്കെ ആവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ, മസാല ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തണം. അതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു 10 മുതൽ 15 മിനിറ്റ് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കണ്ടത് ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്നില്ല, ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ട് ലെഗ് പീസാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തീയപ്പോൾ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കരിഞ്ഞു പോവും, ഉള്ളിൽ ഉള്ള് വേവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ടോയെന്ന്. ഇതേപോലെ വിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഇതേപോലെ നമുക്കൊന്ന് മറച്ചിട്ടിട്ട് നോക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരണം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ഇതേപോലെ മുരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഇനി നമുക്ക് നേരെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ആയാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതിലൊരു കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായവും കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.